ഹായ്, നമസ്കാരം. അപ്പോൾ സ്കൂൾ കലോത്സവങ്ങളുടെ ഒരു കാലമാണ് ഇപ്പോൾ, അല്ലേ? കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. ആ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ പോയിട്ട് അങ്ങോട്ട് തകർത്തോളിട്ടോ. ചെറിയ കഴിവായിക്കോട്ടെ, വലിയ കഴിവായിക്കോട്ടെ, നിങ്ങൾ അങ്ങോട്ട് പോയി പടയ്ക്കുക, വേറെ ഒന്നും നോക്കണ്ട. കലാപരമായിട്ട് കുട്ടികൾക്ക് എന്താ പറയുക, കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവുകൾ കൊണ്ട് ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തി അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കാൻ പറ്റും കല എന്നൊക്കെ പറയുന്നത്. കല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്കൊന്നും അറിയില്ല അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലം അങ്ങനെയാണ്, മുൻകാലങ്ങളിലും ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഒരുപാട് സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കഴിവായിക്കോട്ടെ, നിങ്ങൾ മാക്സിമം വേദിയിൽ അവതരിപ്പിക്കുക, നന്നായിട്ട് പ്രയത്നിക്കുക. വിദ്യാഭ്യാസപരമായിട്ടും മുന്നോട്ട് പോട്ടെ, കായികപരമായിട്ടും മുന്നോട്ട് പോട്ടെ, കലാപരമായിട്ട് കഴിവുണ്ടെങ്കിൽ അതും നിങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു സ്കൂൾ കലോത്സവത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് പേർക്ക് പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. അബ്ദുറഹ്മാൻ നഗർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തിലെ സ്കൂൾ കലോത്സവം നോമ്പുരം 2024. മികച്ച പോരാട്ടം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ. മക്കളെ, അപ്പൊ ഞങ്ങൾ ഇവിടെ പൊളിക്കാൻ നിൽക്കുകയാണ്. സ്കൂളിൽ AR നഗർ ഹയർ സെക്കൻഡറി സ്കൂൾ ചണ്ടപ്രായ. നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലോത്സവത്തിന് ഇന്ന് ഈ വേദിയിൽ തിരിച്ചില വീഴുകയാണ്. അപ്പൊ ഇന്നാണ് നമ്മളെ നാടകം വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്, റിഹേഴ്സലാണ്. കലാലയ ജീവിതത്തിൽ അവരുടെ കഴിവുകൾ ഇതുപോലെ വേദിയിൽ പ്രകടമാക്കിക്കൊണ്ട് ഒരുപാട് പ്രതിഭകൾ കലാ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു കാഴ്ച കാണുമ്പോൾ ഒത്തിരി സന്തോഷം വന്നു അല്ലേ. സ്കൂൾ ജീവിതത്തിൽ ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് ഓരോരോ കലോത്സവ വേദികളും. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അബ്ദുറഹ്മാൻ നഗർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിൻ്റെ കാഴ്ചകളാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കൗമാര പ്രതിഭകൾ അരങ്ങ് തകർത്തിട്ടുള്ള കലോത്സവ മാമാങ്കത്തിന് ഇന്നലെ തിരശീല വീണിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ലെന്ന്, കുട്ടികളൊക്കെ അവരാൽ കഴിയും പോലെ ഗംഭീരമാക്കി വേദിയിൽ വന്നിട്ട് പെർഫോം ചെയ്തിട്ടോ. പലരും പ്രൊഫഷണലായിട്ട് പഠിക്കുന്നവരുണ്ട്, പലരും ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ എന്താ പറയുക, കുറച്ച് സമയത്തിന് മുന്നേ പരിശീലിച്ചെടുക്കുന്ന അതുണ്ട്. അവരീ പരിശീലിച്ചെടുക്കുന്നത് വേദിയിൽ കയറാൻ കാണിക്കുന്ന ഒരു എന്താ പറയുക, അവരുടെ ഒരു ആത്മാർത്ഥമായ ഒരു താല്പര്യം ഉണ്ടല്ലോ, ആ താല്പര്യത്തെയാണ് ഇവിടെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. കലോത്സവത്തിന് മികച്ച നേതൃത്വം നൽകിയ അധ്യാപക സുഹൃത്തുക്കളെയും PTA കമ്മിറ്റി അംഗങ്ങളെയും രക്ഷിതാക്കളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്ററെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായി നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലോത്സവത്തിന് ഇന്ന് ഈ വേദിയിൽ തിരിച്ചില വീഴുകയാണ്. ഇവിടെ മുനീർ മാഷ് സൂചിപ്പിച്ചതുപോലെ
വളരെ കുറഞ്ഞ സമയം മാത്രമാണ് പരിശീലനത്തിന് ലഭിച്ചതെങ്കിലും വളരെ മികച്ച രീതിയിൽ കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും 3 ദിവസങ്ങളായി ഒരിക്കൽ പോലും വേദി ഒഴിവാകാത്ത തരത്തിൽ എല്ലാ കുട്ടികളും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ സ്കൂളിലെ ഇവിടെ വിജയിച്ച കുട്ടികളെല്ലാം തന്നെ ഇനി സബ്ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് അവിടെയും വിജയം ഭരിച്ച് സംസ്ഥാന തലം വരെ മത്സരാർത്ഥികളെ പോയി വിജയിച്ച് വരേണ്ട കുട്ടികളാണ്. അങ്ങനെ ജേതാക്കളായ മുഴുവൻ കുട്ടികളെയും ഈ വേദിയിൽ അഭിനന്ദിക്കുന്നതിന് കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയും ഹൈസ്കൂൾ വിദ്യാർത്ഥികളെല്ലാം തന്നെ വളരെ നല്ല രീതിയിലാണ് ഈ മേളയുമായി സഹകരിച്ചത്. സമ്മാനദാന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യവും ഏറ്റവും അവസാനം നടന്ന നാടക മത്സരത്തിലെ ഫലം പ്രഖ്യാപിക്കുകയാണ്. അവർക്കുള്ള ആദരവും മൊമെന്റോ വിതരണവുമാണ്. ഹയർ സെക്കൻഡറി വിഭാഗം നാടകം ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുത്തത് അച്ഛൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ച വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി വേദിയിലേക്ക് കടന്നു വരണം എന്ന് അഭ്യർത്ഥിക്കുക. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആ വിദ്യാർത്ഥിയും സംഘാംഗങ്ങളും കടന്നു വരണം. സെക്കൻഡറി വിഭാഗം മികച്ച നടൻ സമ്മാനം പ്രിൻസിപ്പൽ നൽകുന്നു. അമ്മ നൽകുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ. ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം എന്ന നാടകത്തിലെ ഖാദർ എന്ന കഥാപാത്രം അവതരിപ്പിച്ച വിദ്യാർത്ഥി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇതേ നാടകത്തിലെ ലൈല എന്ന കഥാപാത്രം അനശ്വരമാക്കിയ വിദ്യാർത്ഥിനി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തുടർന്ന് UP വിഭാഗം നാടക മത്സരത്തിലെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നാടകത്തിലെ ഒരു കുടയും കുഞ്ഞുപ്പങ്ങളും എന്ന നാടകത്തിലെ മികച്ച നടനായി ബേബി എന്ന കഥാപാത്രം അവതരിപ്പിച്ച വിദ്യാർത്ഥിനിയെ ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നത് PTA പ്രസിഡന്റ് തുടർന്ന് നല്ല നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ നാടകത്തിലെ ലില്ലി എന്ന കഥാപാത്രം അവതരിപ്പിച്ച വിദ്യാർത്ഥിനിയാണ്. മികച്ച ഭാവാഭിനയം കാഴ്ചവെച്ച ഈ വിദ്യാർത്ഥിനിക്ക് സംഘാടക സമിതിയുടെ ഊഷ്മളമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഈ ഗ്രൂപ്പിലെ സംഘാംഗങ്ങൾ മുഴുവൻ വേദിയിലേക്ക് കടന്നു വന്ന് അവർക്കുള്ള സമ്മാനങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമ്മാനങ്ങൾ നൽകുന്നത് ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ്. മികച്ച കൈയടിയോടുകൂടി ഈ വിദ്യാർത്ഥികളെ ആദരിക്കാം. പ്രിയമുള്ളവരെ, ഈ വിദ്യാലയത്തിലെ ഏത് കേളികൊട്ടിനും ശബ്ദവും വെളിച്ചവും നൽകി നമ്മോട് സഹകരിക്കുന്ന കൂടി നമുക്ക് ആദരിക്കാം. താങ്ക് യു. വേദിയിൽ അടുത്തായി UP വിഭാഗം മാപ്പിളപ്പാട്ട് മുഹമ്മദ് ജാഷിദ് കെ ഫസ്റ്റ് പ്രൈസ്, WTHM നാസർ മാസ്റ്റോടെ കാത്തിരിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ട്. എന്തായിരിക്കും അത്? ഏത് ഗ്രൂപ്പ് ഏത് ഹൗസിലാണ് ഒന്നാം സ്ഥാനം പറയട്ടെ. 275 പോയിന്റുമായി ഗ്രീൻ ഹൗസ് രണ്ടാം സ്ഥാനത്തും. നെക്സ്റ്റ് 277 പോയിന്റുമായി ബ്ലൂ ഹൗസ് ഒന്നാം സ്ഥാനത്തും. 2 പോയിന്റ് വ്യത്യാസത്തിലാണ് ബ്ലൂ ഹൗസും ഗ്രീൻ ഹൗസും മാറിപ്പോയത്.
മികച്ച പോരാട്ടം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ. ഹൗസ് ചാർജുള്ള അധ്യാപക സുഹൃത്തുക്കളും ഹൗസിന്റെ ക്യാപ്റ്റന്മാരും ഈ വേദിയിലേക്ക് കടന്നു വന്ന് റോളിംഗ് ട്രോഫി ഏറ്റുവാങ്ങണം. റോളിംഗ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുക. നൽകുന്നത് പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ, ഈ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഈ ട്രോഫി കൈമാറും. അധ്യാപക സുഹൃത്തുക്കളും ക്യാപ്റ്റന്മാരും സംഘാംഗങ്ങളും കടന്നു വരിക. ആരവമുയരട്ടെ, പരിചയപ്പെടുത്തുന്നു അസറുദ്ദീൻ, ദീപ ടീച്ചർ, ദിവ്യ ടീച്ചർ, നന്ദോ ഏറ്റവും ഒന്നാം സ്ഥാനം നേടിയ ബ്ലൂ ഹൗസ് കുട്ടികളുടെ പറഞ്ഞുതരാം.